എന്തായാലും ഉറക്കണ. എന്തേ എന്തേ ഉറക്കാണ്? അത് ഇന്നലെ കൂടി പോകണെ അണ്ണാ. കൊല്ലംകാവ് പാലത്തിന്റെ അടിയിലോട്ട് ചെന്നാണ് ചന്ദ്ര അവിടെ ഒരുമാതിരി കിറിഞ്ഞ പോലെ ഇരിക്കാണ്. അവൻ പിന്നെ രാത്രി വല്ല കൊട്ടോടി വാങ്ങിച്ചടിച്ച ഒരൊറ്റ സാധനം തൊട്ടില്ല. ഇത് വേറെന്തൊരു സംഭവമാണ് തന്നെ. വാ അണ്ണ ഇങ്ങോട്ട് വന്നാണ്. നീ നടാ, ഞാൻ വരാടേ. ആ അണ്ണാ ദോണ്ടേ അവിടെ. ഇതിനിപ്പോ എന്തരാണോ എന്താ അറിയാം. നീണ്ടതില്ല, ഞാൻ പോയി നോക്കിട്ട് വരാം. എടാ മഹാഭാവി, നാട്ടുകാരോട് പറയാൻ പറ്റുന്ന കാര്യമാണിത്. നാട്ടുകാരോട് പോയി പറയണ എന്തരണ്? നാട്ടുകാരോട് പറയണ്ട, നാളെ കമ്പനി തുറക്കുമ്പോ ടി വി കണ്ടില്ലെങ്കി അത് നിന്റെ മണ്ടം തന്നെ വരും. പിടിച്ചാ പിന്നെ ജയിലിടിഞ്ഞാലും വെളി വരാൻ ഒക്കൂല. എന്നാ പറഞ്ഞ പരിഹാരം പറ. ഞാൻ എന്തിനു പറയേ? എനിക്ക് എങ്ങനെയെങ്കിലും ഇതൊന്നും ഊരിയാ. ഏ അതത്ര എളുപ്പാണ? വീണ്ടും വിചാരില്ലാതെ അവരൊന്ന് കാണിച്ചു വെച്ചിട്ട് വീട്ടിലെ പെണ്ണുങ്ങളെങ്ങനെ അറിഞ്ഞ. പെണ്ണുങ്ങളെന്നല്ല, വേറെ ഒരാളറിഞ്ഞ നമുക്ക് രണ്ടാക്കും പിന്നെ വെളി ഇറങ്ങി നടക്കാൻ ഒക്കൂല. നമുക്ക് രണ്ടാക്കും ഇതിൽ ഞാൻ എന്തിനാ ചെയ്തത്? അതിപ്പോ എന്നെ പിടിച്ചാ ആദ്യം ഞാൻ നിങ്ങളെയും പേര് പറയാം. അണ്ണാ നമ്മൾ വെറുതെ അതും ഇതും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് ഇതിന്ന് ഊരാൻ ഒരു വഴി പറ. ഊരാൻ ഊരാൻ ഇന്ന് ഉത്സവത്തിന് ലതയമ്മക്ക് പോയെന്നെ. പിന്നെ പോവാതിരിക്കൂ. വൈകിട്ട് ദീപാരാധന പോലെ രാത്രി കുരുതി വരാൻ മൂന്ന് പേരും അവിടെ തന്നെ കാണും. പ്രമിള ചേച്ചിയാ? അല്ല ഇപ്പൊ പിണക്കൊക്കെ തീർന്ന സ്ഥിതിക്ക് പ്രമിള ചേച്ചിയും ലത ചേച്ചിയും അമ്മയും അമ്പിളി എല്ലാം ഒരുമിച്ച് ഉത്സവത്തിന് പോട്ടെന്ന്. പിണക്കം തീരണ്ടായിരുന്നു അണ്ണ. അണ്ണ എന്നെ കൊണ്ടൊന്ന് പറയക്കല്ല്. ഓരോ ഹനന്തിരി ഒപ്പിച്ചു വെച്ചിട്ട് അമ്മ ഞാൻ പറയണമെന്ന് കേള്. പ്രമിള ചേച്ചിയും എന്റെ വീട്ടിലെ പെണ്ണുങ്ങളും ഒരുമിച്ച് ഉത്സവത്തിന് പോട്ട്. ആ സമയം നമുക്ക് വീട്ടിലെ ടി വി എടുത്ത് കമ്പനിയിൽ കൊണ്ടുവയ്ക്കാം. അതിന് കമ്പനിയുടെ മുമ്പിൽ സമരക്കാർ കിടക്കല്ലേ. അതിപ്പോ നാളെ കമ്പനി തുറക്കണവരവരവിടെ കാണൂല്ലേ. അത് പണിയാവും. രാത്രി പൂട്ടി കിടക്കുന്ന ഫാക്ടറിയിൽ അവന്മാരെ കണ്ണും വെട്ടിച്ച് ടി വി കൊണ്ട് വെക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് വല്ല പരിചയമുള്ള പണിയാണത്. നീ ഒരു കാര്യം ചെയ്യ്, ആ കള്ളൻ സുനിയില്ലേ നിന്റെ കൊച്ചച്ഛൻ, അവനിലേ ഇത് എടുത്തോണ്ട് വന്ന് അവൻ്റെ അടുത്ത് തന്നെ പറ തിരിച്ചോണ്ട് വെക്കാൻ. ഞാൻ അങ്ങനെ കാണാൻ പോയിരുന്നു. ആ അങ്ങനെ വേറൊരു ഗ്യാസ് ഈ പെട്ട അകത്ത് കിടക്കുന്നു. ഉള്ളി ഇറങ്ങണ വരെ നമുക്ക് കാത്തിരിക്കാൻ പറ്റുമോ? അത് പറ്റൂല. ഡേ വീട്ടിൽ ഇരുന്ന് ടി വി എവിടെ പെണ്ണുങ്ങളെ ചോദിച്ചാ നീ എന്തൊരു സമാധാനം പറയൂടേ. അതിനെ പറ്റിയൊന്നും ഞാൻ ഇപ്പൊ ആലോചിക്കണില്ല. ഇപ്പൊ ഇതിനൊരു തീർപ്പുണ്ടാക്കണം. നമ്മളെ നാട്ടുകാർ കള്ളന്മാരെന്ന് വിളിക്കണേലും ഭേദമല്ല അണ്ണ. നമ്മള് എന്നാലും എന്നെ എഴുതിപ്പെടുത്താൻ നിനക്ക് എങ്ങനെ തോന്നിയുടേ? വേണോന്ന് വെച്ചിട്ടല്ലല്ലേ. ഇതുപോലെ കുഴി ചാടണ ഓരോ പ്രശ്നം വരുമ്പോഴല്ലേ നമ്മളെ കൂടെ പറപ്പുകളെ ഓർമ്മിക്കണ. നിങ്ങളെ എന്റെ അമ്മ വെച്ചില്ലെന്നല്ലേ ഉള്ളു. ഇങ്ങനെ ഓരോന്ന് ഇരുന്ന് പറഞ്ഞ് മനുഷ്യനെ വീഴ്ത്തിക്കോണം. അണ്ണാ ഒരു കാര്യം ചെയ്യ്, ഞാൻ സന്ധ്യയാകുമ്പം പ്രമിളയും കൊണ്ട് വീട്ടിലോട്ട് വരാം.